തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. ചെറുപുഴ പഞ്ചായത്തിലെ പൊൻപുഴ കൂമ്പൻകുന്ന് കോൺക്രീറ്റ് റോഡ് നിർമ്മാണത്തിനെതിരെയുള്ള പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽദാന പദ്ധതി പ്രകാരം കേരളത്തിൽ ഏറ്റവും അധികം തൊഴിലും വരുമാനവും ലഭിക്കുന്നതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ ആ തുക ഫലപ്രദമായി വിനിയോഗിക്കുന്നതിൽ പഞ്ചായത്തുകൾ ശ്രദ്ധിക്കുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന റോഡ് കോൺക്രീറ്റിംഗ് പ്രവൃത്തികളിലാണ് വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ പഞ്ചായത്തിലെ പൊൻപുഴ കൂമ്പൻകുന്ന് റോഡിൽ കോൺക്രീറ്റ് പ്രവൃത്തി നടത്തിയ കാഴ്ചയാണിത്. രണ്ടു റീച്ചുകളിലായി 280 മീറ്റർ ദൂരത്തിലാണ് ഇവിടെ കോൺക്രീറ്റിംഗ് നടത്തിയത്. അതിൽ 140 മീറ്റർ ദൂരത്തിൽ നടത്തിയ കോൺക്രീറ്റ് പ്രവൃത്തിയെക്കുറിച്ച് നാട്ടുകാർക്ക് ഇതാണ് പറയാനുള്ളത്. ഞങ്ങൾ പണി തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഇവരോട് പറഞ്ഞതാണ് ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ പോയാൽ നമുക്ക് പറ്റത്തില്ല, റോഡ് പൊളിയും, ആ 2 മാസത്തിനുള്ളിൽ പൊളിയെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ റോഡ് ഇതേ 2 മാസമായപ്പോൾ ഈ റോഡ് പൊളിയാൻ തുടങ്ങി. ഈ പൊളിയിൽ ഞങ്ങൾ പലരോടും ഞങ്ങൾ പറഞ്ഞു ഈ പൊളി ഇങ്ങനെ പണി മോശമാണ്, ഈ പഞ്ചായത്തിൽ ചെന്ന് പരാതി എല്ലാം കൊടുത്താണ് ഇങ്ങനെ പണി മോശമാണ്, ഇങ്ങനെ നിങ്ങൾ ബില്ല് മാറി കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ അപേക്ഷ കൊടുത്തതാണ്, പരാതി കൊടുത്തതാണ്. അവരിതൊന്നും മാനിച്ചിട്ടില്ല ഈ രീതിയിൽ. ഇതിന് ഞങ്ങൾ കോൺട്രാക്ടർക്ക് 212,000 രൂപ ഞങ്ങളോട് വാങ്ങിയതാണ്. മൺപണി ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചു. മൺപണിക്ക് ഒരു റീച്ചിന് 140 മീറ്ററിന് 16,000 രൂപ ഉണ്ടായിട്ട് ഇത് ആരും ഞങ്ങളോട് അന്ന് കമന്റ് കൂടിയപ്പോൾ അന്നത്തെ മെമ്പറോ ആരും ഞങ്ങളോട് പറഞ്ഞു റോഡ് പണിക്ക് മൺപണി ഞങ്ങൾ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൺപണി എടുത്തു കൊടുത്ത് 10-32,000 രൂപ ഉണക്കി ഞങ്ങൾ മൺപണി എടുത്ത് ഈ മൺപണിയുടെ പൈസയും എതിരെ പോയെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നിട്ട് ഇത് ഞങ്ങൾ പഞ്ചായത്തിലെ എല്ലാം പരാതി പറഞ്ഞിട്ട് ഇന്ന് വരെയും ഒരു എഞ്ചിനീയർ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇത്രയും ഇത് ഈ കല്ലുകൾ തൊടുന്നതിനനുസരിച്ച് ഇതുണ്ടോ, ഒരു കൈ വാരാജിട്ട് ഇവിടുന്ന് തന്നെ കിട്ടുന്നില്ല. ഇതുണ്ടോ, ഇത് ഇതിങ്ങനെ കല്ല് ഇങ്ങനെ കല്ല് പൊടിഞ്ഞോണ്ടിരിക്കുക ഇപ്പോഴേ തന്നെ. ഇതിനി എത്ര കാലം നിലനിൽക്കും? ഇത് നമ്മൾ കൊടുത്ത 2 12 അതും വെള്ളത്തിലായി. എന്നാൽ നമുക്ക് കിട്ടണ്ടേ? അതും കിട്ടുന്നില്ല. ഇതെല്ലാം ഇത് ഇതുപോലെ പൊഴിഞ്ഞു പോയാൽ എന്നാ ഇതിന് മെച്ചന ബിനു ആറ്റുപുറമാണ് ഈ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ബിനു ആറ്റുപുറം ഈ പഞ്ചായത്തിലെ മുഴുവൻ പണിയും എടുത്തിരിക്കുന്നത് ബിനു ആറ്റുപുറം മാത്രം, വേറെ ആർക്കും പണിയില്ല. വേറെ എത്രമാത്രം കോൺട്രാക്ടർമാരുണ്ട്? ഇത് ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പോലും അത് അവർക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ല പഞ്ചായത്ത്. ഈ എഞ്ചിനീയറോട് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു ഇത് ഒപ്പിടാൻ പാടില്ല, ഇത് ഇതിങ്ങനെ കല്ല് പൊഴിയുന്നുണ്ട്, അതിന് തീരുമാനമായിട്ട് ഇത് നിങ്ങൾ ഒപ്പിടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ഇത് ഓംബുസ്മാൻ്റെ മുമ്പിൽ എവിടെ പരാതിക്ക് പോകണം അതിപ്പോൾ ഞങ്ങൾ ചെയ്തു തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പൈസയും കൊടുത്തിട്ട് ജനങ്ങൾ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? 40 വർഷം 42 വർഷമായ റോഡാണ് ഈ റോഡ്. ഞങ്ങളാ ഈ 40 വർഷമായിട്ടും ഞാനിവിടെ വന്നിട്ട് 28 വർഷമായി. ഈ 28 വർഷമായിട്ട് ഈ റോഡിനൊരു ടാറിങ്ങോ ഒരു കോൺക്രീറ്റോ കിട്ടാൻ ആരും സന്നദ്ധരല്ല. തരാൻ ഒരു പാർട്ടിക്കാരും ഞങ്ങൾക്ക് തരാൻ തയ്യാറാകുന്നില്ല. ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഈ റോഡൊന്ന് കോൺക്രീറ്റ് ചെയ്യുക, ഞങ്ങൾക്ക് നല്ല വഴിയെ കൂടെ ഒരു വണ്ടി ഓടിക്കുക, വണ്ടി കയറ്റിക്കൊണ്ട് പോവുക എന്നുള്ളത്. പ്രായമായവരും രോഗാദികൾ ഒത്തിരി പേരുണ്ട്, രോഗങ്ങളും പ്രായമായവരും. എന്റെ അമ്മയാണെങ്കിൽ 97 വയസ്സ് 97 വയസ്സായതാ. ആ അമ്മേനെ ഒന്ന് വണ്ടി കൊണ്ടുപോകണമെങ്കിൽ ആ അമ്മയ്ക്കൊരു എന്തെങ്കിലും ഒരു ക്ഷീണം വന്നാൽ വണ്ടി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അമ്മ അന്നേരം തന്നെ ചത്തുപോകും. അതേ കൂട്ടുള്ള റോഡായിരുന്നു അത്. ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ കാശ് കൊടുത്ത് ഞങ്ങൾ 212,000 രൂപ ഞങ്ങൾ കൊടുത്ത് ഞങ്ങൾ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത് ഞങ്ങൾക്ക് ചെയ്തു തന്ന സഹായങ്ങളാണ് ഇത്. ഗുണഭോക്തൃ വിഹിതമായി 200,000+ രൂപയും മണ്ണുപണിക്കായി 32,000 രൂപയും വാങ്ങിയെടുത്ത ശേഷം നടത്തിയ റോഡ് കോൺക്രീറ്റിംഗ് പ്രവൃത്തിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. നിശ്ചിത കനത്തിൽ കോൺക്രീറ്റിംഗ് നടത്തണമെന്നിരിക്കെ മിക്ക സ്ഥലത്തും ഇത് പാലിച്ചിട്ടുമില്ല. കരാറുകാരും ഉദ്യോഗസ്ഥരും ഒത്തുകളിക്കുമ്പോൾ അധികാരത്തിന്റെ അടിത്തട്ടിൽ നടത്തുന്ന അഴിമതിയെക്കുറിച്ച് ജനപ്രതിനിധികളും മൌനം പാലിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.